കാട്ടയിലേക്ക് വേണം. സമയമൊന്നും നോക്കട്ടെ, 9 മണിയല്ലേ ആയുള്ളൂ. ലുലു 12 മണിവരെ ഉണ്ട്. പോയി വാങ്ങിച്ചിട്ടോ. ഗർഭിണികൾ പറഞ്ഞ് വാങ്ങിച്ചു കൊടുക്കണമെന്നാണ്. അപ്പം തന്നെ നീ പാവം കിട്ടും. രണ്ടുമൂന്നെണ്ണം പോരെ? ഓ, രണ്ടെണ്ണം മതി. കവറിൽ എന്തേര്? ഇത് കാട്ടിയല്ലിക്ക. നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു. നിനക്ക് എന്തിനാണ് ഇഷ്ടമെന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞ് കാട്ടിയല്ലിക്ക്. ഇത് ഒരു കവർ നിറയെ കാട്ടിയല്ലിക്ക ഉണ്ട്. നെല്ലിക്ക ഒരു കവർ നെല്ലിക്ക എനിക്ക് വേണ്ട. അച്ഛൻ്റെ അടുത്ത് ചേട്ടാ ഇല്ലാണ്ട് ആരെങ്കിലും പറയും രണ്ടെണ്ണം വേണമെന്ന് തോന്നുന്നു 20 എണ്ണം വാങ്ങിക്കൊണ്ട് വരും. ചേട്ടായ തനത്താനെ അങ്ങ് തിന്നാ, അത് എനിക്ക് വേണ്ട. ഞാൻ വെറുത്ത് ഒച്ചത്തിൽ എന്തിനാ സൗണ്ട് വെച്ച് ഇങ്ങനെ കേൾക്കുന്നത്? എനിക്കിഷ്ടമല്ല ഇങ്ങനെ സൗണ്ട് കേൾക്കണത്. വേറെ പണിയൊന്നുമില്ലേ? 20 മണിക്കൂർ ഒരു ഫോൺ, ഫോണ്ടാരം പിടിച്ചിട്ട് ടിക്ടോക്ക്, ചുമ്മാ നിർത്തലാക്കിയത്. പൊന്നു, ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കേട്ടോളാം. ഹെഡ്സെറ്റ് വെക്കണ്ട, ഒന്നും വയ്ക്കണ്ട. ഓഫീസിലെ പണിയെ കഴിഞ്ഞില്ലേ? ഓഫീസിലെ പണി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് എപ്പോഴും ഫോൺ എടുക്കണമെങ്കിൽ എൻ്റെ അടുത്ത് മിണ്ടിക്കൂടെ? ഇതെല്ലാം ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. 20 മണിക്കൂർ ഒരു ഫോൺ. ഇനി വീട്ടിൽ വന്ന് ഫോൺ എടുക്കല്ലേ? എൻ്റെ അടുത്ത് മിണ്ടാങ്കിൽ മിണ്ടിയാതെ, ഇല്ലെങ്കിൽ ചേട്ടൻ അവിടെ എവിടെയെങ്കിലും പോയി ബായും പൊട്ടിക്കൊണ്ടിരുന്നു. 20 മണിക്കൂർ ടിക്ടോക്ക്, ടിക്ടോക്ക് എനിക്ക് കേൾക്കുമ്പോൾ കലിയൊന്നും. എൻ്റെ അടുത്ത് മിണ്ട ആരുമില്ല. ഫോണിൽ എപ്പോഴും ഇങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കാൻ ഭയങ്കര ഉത്സാഹം. ഈ ഫോണെങ്ങാനും എടുത്താ ഞാൻ അടുത്ത് ബ്ലാവത്തെറിയും പറഞ്ഞില്ലെന്നുണ്ട്. മുഖഭാവം കണ്ടിട്ട് പന്തിയുള്ള പോലെ തോന്നുന്നില്ല. കലിപ്പിലാണ്. എനിക്ക് നൂഡിൽസ് തിന്നാൻ തോന്നുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു ഇപ്പൊ തിന്നൂടന്ന്. അമ്മ പറഞ്ഞാ എനിക്ക് തിന്നണ്ട, നമ്മളാ കുഞ്ഞാമയ്ക്ക് കേട്ടില്ലേ, തിന്നണ്ട. ഓ ശരി. എടി എന്താടി മയ്യടി, എന്ത് വയറുവിന് എടുക്കണ? ഇന്ന് കരയണ കാര്യം എന്താ പറ കുഴപ്പമൊന്നുമില്ല. എടി നീ കരയല്ലേ, നീ കാര്യം എന്തായിരുന്ന പറ. എൻ്റെ കൂടെ ആർക്കും ഒരു സ്നേഹവും ഇല്ല. എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ പോകണം. ഞാൻ പോകാൻ പോകണം. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. ടിക്കറ്റ് എടുത്ത് എനിക്കിപ്പോൾ പോകണം. ഈ ഫ്ലൈറ്റ് എല്ലാം ഇപ്പോൾ ക്ലോസ് അല്ലേ? ഈ കൊറോണ കാരണം ഫ്ലൈറ്റ് ഒന്നും ഇല്ല. നീ കാര്യം എന്തെന്ന് പറ, പ്രശ്നം എന്തെന്ന് പറ, നമുക്ക് പരിഹരിക്കാം. പറ, എനിക്ക് നാട്ടിൽ പോകണം. എനിക്ക് എൻ്റെ അമ്മയെ കാണണം. എനിക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. ടിക്കറ്റ് എടുത്ത് എനിക്കെന്നെ. ഓ, നീ ഇവിടെ കിടന്ന് വേളം വയ്ക്കാതെ കാര്യം എന്തെന്ന് പറയടി. ഒരു കാര്യം ചെയ്യാം, എൻ്റെ അമ്മയെ വിളിച്ചു തരാം. നാട്ടിലുള്ളെങ്കിൽ അച്ഛമ്മ വന്നിച്ച് തന്നെ പൊടിയമ്മാമൻ്റെ അടയിൽനിന്ന് മുളക് മുറുക്ക് അല്ലാത്ത മുറുക്ക് പക്കാവിടെ എല്ലാം വാങ്ങിച്ചു തന്നെ. ഇവിടെ എൻ്റെ മനസ്സ് കാണാൻ ആരുമില്ല. ആരൊക്കെ ഒരു ത്യാഗമില്ല. ആരൊക്കെ എൻ്റെ നോക്കാനും വയ്യ. എനിക്ക് നാട്ടിൽ പോകണം. നിനക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലും വേണമെങ്കിൽ പറ, ഞാൻ വാങ്ങിച്ചു തരാം. എന്താണ് വേണമെന്നുള്ളത് തുറക്കും പറയ, പറഞ്ഞാലേ അറിയാൻ പറ്റും ഇപ്പം എന്തിനാണ് വേണ്ടതെന്ന്. ഇപ്പം അറേ, പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു തരാം. പറയാതിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവണത്? ഇങ്ങനെ ചുമ്മാ ഇരുന്ന് കരയല്ല. ഇനി കാര്യം പറ, എന്തിനു പറ. എടി ഈ സമയത്ത് ഇങ്ങനെ കരഞ്ഞൂടാ, വിഷമിച്ച് ഇങ്ങനെ കിടന്നൂടാ. എത്ര സമയമെന്നറിയാമോ? 2 മണിക്കൂറായി നീ ഇങ്ങനെ കരയാൻ തുടങ്ങിയിട്ട്.
നീ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം, ബാ നമുക്ക് റെഡി ആയിട്ട് പോവാം, വെളിയിൽ പോവാം ബാ. ഞാൻ വരണില്ല, എനിക്ക് നടക്കാനൊന്നും പറ്റില്ല. ഡോക്ടർ നടക്കാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ട? ഇതിനകത്ത് ഇങ്ങനെ ചടഞ്ഞു കൂടി ഇരുന്നിട്ടാണ് ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുന്നത്. ബാ എണീറ്റ് ബാ, നമുക്ക് നടക്കാൻ പോവാം ബാ. എണീ ബാ. എങ്കിൽ എനിക്ക് അച്ചപ്പം വേണം. അച്ചപ്പത്തിനാണ് ഈ 2 മണിക്കൂർ കൂടെ കിടന്ന് മോങ്ങിയത്. ഹായ്, വിവേകിന്റെ കടലിൽ പ്രസവം എന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതിന്റെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കണ്ടിട്ട് കമന്റ് ചെയ്യണം. ഇതുപോലെ ഏതെങ്കിലും നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇതുപോലത്തെ ഗർഭിണികൾ ഉണ്ടെങ്കിൽ ആ എന്താണ് എന്താണ് ഇൻസിഡന്റ് എന്താണെന്നുള്ളത് കൂടെ താഴെ കമന്റ് ചെയ്തേക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇങ്ങനെ ആണോ എന്നുള്ളത് കമന്റ് ചെയ്തേക്കണം. പക്ഷെ ഞാൻ ഇങ്ങനെ ആയിരുന്നു, ഇങ്ങനെ അല്ലായിരുന്നു, ഇങ്ങനെ അല്ല എന്ന് തന്നെ പറയണം. നമ്മുടെ ലൈഫിൽ നടന്ന കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. ഈ കാണിച്ചേക്കുന്ന ഈ മൊത്തം കണ്ടന്റും അത് നടന്ന സംഭവമാണ്. പക്ഷേ അത് കുറച്ച് നർമ്മ രൂപത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അതേപോലെ അവതരിപ്പിക്കുക എന്ന് പറയുന്ന കുറച്ച് റിസ്കി പരിപാടിയാണ്. അത് മാത്രമല്ല, അതേപോലെ എടുത്തു കഴിഞ്ഞാൽ അത് ട്രാജഡി വീഡിയോ ആയി മാറിയത്. അത്രയ്ക്ക് ഭയാനകമായിരുന്നു ഇവിടുത്തെ സംഭവങ്ങൾ. അതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ചിട്ട് നമ്മളൊരു കോമഡി രൂപത്തിലാക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടനെ വരുന്നുണ്ട്. നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ കമന്റ് ചെയ്തേക്കണം. ഇനിയിപ്പോൾ ഇതിന്റെ താഴെയും ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. ആ ഈ പെണ്ണുങ്ങ ഓവറാണ്, ആ ചേച്ചി ഓവറാണ്, ആ പെണ്ണുമ്പോൾ ഓവറാണെന്നൊക്കെ. പക്ഷേ നേരിട്ട് കണ്ട അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ഇതൊക്കെ എത്രയോ ഭേദം കണ്ട് നേരിട്ട് കണ്ടനുഭവിച്ച എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. അതേപോലെ അവതരിപ്പിച്ചെങ്കിൽ നിങ്ങൾ പറഞ്ഞേനെ എടുത്ത് കളഞ്ഞിട്ട് പോടാന്ന് പറഞ്ഞേന്. ഞാൻ ഒരുവിധം അതേപടിയൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ കരച്ചില് ഒക്കെ കരയറിഞ്ഞൂടാ, കരയുമ്പോഴും എന്ന് പറഞ്ഞുള്ള കരച്ചിലെ തരത്തുള്ളു. അന്നത്തെ കരച്ചിൽ സൂപ്പറായിരുന്നു, ഇപ്പം ആലോചിക്കുമ്പോഴത്തേക്ക് സൂപ്പറാണ്. ഇനി എപ്പോഴാണ് കരച്ചിൽ തുടങ്ങണേന്ന് അറിയാൻ വയ്യ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പേജ് ഇതുവരെയും ഫോളോ ചെയ്യാത്തവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണണമെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം നമ്മളെ കണ്ട് സഹിച്ച നിങ്ങൾക്ക് ഒരുപാട് നന്ദി.